പ്രേക്ഷകരും ആരാധകരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സുരേഷ് ഗോപി ചിത്രം ഒറ്റക്കൊമ്പന്റെ ഷൂട്ട് ഡിസംബറിൽ ആരംഭിക്കുമെന്ന് റിപ്പോർട്ട്. മുളകുപാടം ഫിലിംസിൻ ബാനറിൽ മാത്യൂസ് തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ കിടിലൻ ഗെറ്റപ്പിലാണ് സുരേഷ് ഗോപി എത്തുക. നേരത്തെ ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ നായികയായി അനുഷ്ക ഷെട്ടി എത്തുമെന്നും റൂമറുകളുണ്ടായിരുന്നു. അതേസമയം സുരേഷ് ഗോപിയെ നായകനാക്കി പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്യുന്ന SD 255 ചിത്രീകരണം ഉടൻ ആരംഭിക്കാൻ ഇരിക്കുകയാണ്. ഒറ്റ ഷെഡ്യൂളിൽ ചിത്രം പൂർത്തിയാക്കാനാണ് പ്ലാൻ. അതിനുശേഷം ഒറ്റ കമ്പനിയിൽ സുരേഷ് ഗോപി ജോയിൻ ചെയ്യും. മലയാളത്തിലെ ഏറ്റവും ഹൈപ്പുള്ള ചിത്രങ്ങളിലൊന്നായ ബിലാലിന്റെ സ്ക്രിപ്റ്റ് വർക്കുകൾ പൂർത്തിയായതായി റിപ്പോർട്ട്. ബിഗ് ബിയുടെ തിരക്കഥാകൃത്തായ ഉണ്ണിയാർ തന്നെയാണ് ബിലാലിനും തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. 2023 തുടക്കത്തിൽ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കും. ഭൂരിഭാഗവും വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരിക്കുന്ന സിനിമയിൽ മമ്മൂട്ടിയോടൊപ്പം വമ്പൻ താരനിരയാണ് അണിനിരക്കുന്നത്. ഒരൊറ്റ അനൗൺസ്മെന്റ് പോസ്റ്റർ കൊണ്ട് ഹൈപ്പ് കയറിയ ചിത്രത്തിന്റെ ഓരോ ചെറിയ റൂമറുകളും പോലും വലിയ രീതിയിലാണ് വൈറലായി മാറുന്നത്. പ്രേക്ഷകരിൽ നിന്നും ആവറേജ് റിപ്പോർട്ട് ലഭിച്ചാൽ പോലും മലയാളത്തിലെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിലൊന്നായി മാറാൻ പൊട്ടൻഷ്യലുള്ള ചിത്രമായി മാറിയിരിക്കുകയാണ് ബിലാൽ. ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമായി ലൂസിഫറിന്റെ തെലുങ്ക് റീമേക്ക് ഗോഡ് ഫാദർ. ചിരഞ്ജീവി, നയൻതാര, സൽമാൻഖാൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ എത്തിയ ചിത്രം 101 കോടി രൂപയാണ് ആകെ കളക്ഷൻ നേടിയിരിക്കുന്നത്. 92 കോടി രൂപ ബജറ്റിൽ ഒരുങ്ങിയ ചിത്രം ഇന്ത്യയിൽ നിന്നും 88 കോടി രൂപയാണ് നേടിയത്. വെറും 2 കോടി രൂപയുടെ വ്യത്യാസത്തിൽ 100 കോടി ക്ലബ്ബ് നഷ്ടമായി ദുൽഖർ സൽമാന്റെ തെലുങ്ക് ചിത്രം സീതാരാമം. പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററുകളിൽ എത്തിയ ചിത്രത്തിന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 98 കോടി രൂപയാണ് കളക്ഷൻ ലഭിച്ചിരിക്കുന്നത്. ദുൽഖറിന്റെ ആദ്യ 100 കോടി ചിത്രമാകുമെന്ന് കരുതിയ സിനിമയ്ക്ക് 2 കോടി രൂപയുടെ വ്യത്യാസത്തിൽ 100 കോടി ക്ലബ്ബ് നഷ്ടമായിരിക്കുകയാണ്. ദുൽഖറിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയ ചിത്രമായ സിനിമ ഇറങ്ങിയ എല്ലാ ഭാഷകളിലും സൂപ്പർ ഹിറ്റായിരുന്നു.